വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വയലിൻ ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡിഷ് വാഷിൻ്റെ കുപ്പി ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നീളമുള്ള ഒരു പൈപ്പ് എടുത്ത് അല്ല ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വീഡിയോ കാണും പോലത്തെ പീസുകളാണ് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ബോട്ടിലിൻ്റെയും പൈപ്പിൻ്റെയും സൈസ് അനുസരിച്ചാണ് വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ചെറിയ പീസ് ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പും വലുത് നമുക്ക് ശകലം ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ നീളം കൂട്ടി അങ്ങ് വെട്ടിയാൽ മതിയാവും എന്നിട്ട് ഞാനതിൽ വലുതിനെ ആദ്യം ഒട്ടിക്കുന്നുണ്ട് ചെറുത് ഞാൻ ഒട്ടിക്കുന്നില്ല ആ നമുക്ക് ലാസ്റ്റാണ് ഇത് ഒട്ടിക്കേണ്ടത് ഞാൻ ഒന്ന് അതിൽ സൈസ് കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കിയാണ് പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തു അതിൽ ലെന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ ആദ്യം വെട്ടിയെടുത്ത അതിൻ്റെ അളവാണ് പിന്നെ നമുക്ക് ബ്രെത്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് എന്നിട്ട് ഞാനിതിനെ റെക്റ്റാങ്കിൾ പീസ് ആക്കാനാണ് ഉദ്ദേശിച്ചത് എന്നാലും ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ റാ ഷേപ്പൊക്കെ നോക്കി പക്ഷേ അതൊന്നും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ റെക്റ്റാങ്കിളിൽ തന്നെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതിന് ശേഷം അതിന് നമ്മുടെ ആ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ആ ചെറിയ ഭാഗത്തിൻ്റെയും ആ വലിയ ഭാഗത്തെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒട്ടിക്കണം എന്നിട്ട് ഞാനൊരു പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് പേപ്പർ എടുത്ത് ഞാൻ റോൾ ചെയ്തതാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിനെ ബ്ലാക്കായി പെയിൻ്റ് അടിച്ചാലും മതി പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ പീസുകളായിട്ട് വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസൊന്നും നോക്കേണ്ടതില്ല പിന്നീട് നമുക്കതിനെ സൈസ് അനുസരിച്ച് ഇത് വെട്ടിയെടുക്കാവുന്നതാണ് ഒരു സൈഡിൽ ഞാൻ 2 എണ്ണം വെച്ചാണ് ഒട്ടിക്കുന്നത് പിന്നെ അതിൽ ഞാൻ അതിൻ്റെ 4 അറ്റത്തും തെർമോകോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ തെർമോകോൾ ബോൾസ് ഇല്ലെങ്കിൽ ക്ലേ വെച്ച് ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ പഴയ മുത്തായാലും മതിയാവും പിന്നെ ഞാനൊരു വൈറ്റ് ത്രെഡ് അതെടുത്തിട്ട് നമ്മുടെ ഫെവിക്കോൾ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ 3 ആ ഒരു റോ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് ആദ്യം ആ ഒരു ടോപ്പ് ഭാഗത്തു നിന്ന് ആ നമ്മുടെ സെൻറ്റർ പീസിലേക്ക് പിന്നീട് നമ്മുടെ ആ ഒരു ചെടിച്ചട്ടി വെക്കേണ്ട ആ ഒരു ഭാഗത്ത് പിന്നീട് ഈ 3 എണ്ണവും ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ആ ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പിലുള്ള പീസ് വെച്ച് കൊടുക്കാം പിന്നെ ഞാനിവിടെ നമ്മുടെ ബോട്ടിലിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ വയലിൻ്റെ അറ്റത്തൊക്കെ ഇരിക്കുമല്ലോ ഒരു ഡിസൈൻ അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ പെൻസിലിട്ട് വരച്ചുകൊണ്ട് കാണുന്നില്ല പെയിൻ്റ് അടിക്കുമ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ ഒരു എസ് ഷേപ്പാണ് ഞാൻ അത് 2 സൈഡും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ് വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് പേപ്പർ ആയാലും മതിയാവും പിന്നെ ഇതിൽ നമുക്ക് 2 കുഞ്ഞു റെക്റ്റാങ്കിൾസ് വെട്ടണം അപ്പോൾ അതിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്ററും ബ്രെത്ത് 1 സെൻറ്റിമീറ്ററും ആണ് അങ്ങനെ നമുക്ക് 2 എണ്ണം വേണം ഞാൻ എന്നിട്ട് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്കി നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണും പോലെ ആ ഒരു നമ്മുടെ ആ 2 കമ്പ് നമ്മൾ ഒട്ടിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ് ഞാൻ അത് ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആ ഒരു സൈഡിലെ ആ ഒരു കമ്പ് ഇളകിപ്പോയി പിന്നെ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് മറയ്ക്കാനാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല പിന്നെ ഞാനൊരു തെർമോകോൾ പീസ് എടുത്തിട്ട് അതിനെ ഒരു റാ ഷേപ്പിലാക്കി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് വീഡിയോ കാണുന്ന ആ ഒരു ഷേപ്പാണ് എന്നിട്ട് ഞാൻ ഓറഞ്ച് പെയിൻ്റ് അടിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു
ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വയലിൻ്റെ സ്റ്റിക്കാക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ ഒരു പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഞാൻ വീഡിയോ കണ്ടതുപോലെ കുഞ്ഞു പീസായിട്ട് റെക്റ്റാങ്കുലർ പീസായിട്ട് ഞാൻ വെട്ടിയെടുത്തു. എന്നിട്ട് ഞാനത് ഗ്ലൂ കണ്ണിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ഒട്ടിക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിച്ച് കളയരുത്. നമുക്കവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിരിക്കണം. നമ്മുടെ ആ ഒരു ത്രെഡിനെ വലിച്ചെടുക്കാനാണ്. അപ്പോൾ സ്ട്രിങ് പോലെ തോന്നിക്കാൻ വേണ്ടിയാണ്. അതിനകത്തൂടെയാണ് നമുക്കിനി അടുത്തെടുക്കേണ്ടത്. ഇതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ആ ഒരു പേപ്പർ വച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഹോളിൻ്റെ അറ്റത്ത് ശകലം ഗ്ലൂ തേച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രിങ് നമുക്ക് വലിച്ചെടുക്കാം. ആദ്യം ഒരു സൈഡിൽ കൂടെ നമുക്ക് വലിച്ചെടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ഹോളെല്ലാം മാറ്റണം. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ കയറ്റാം. നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബോഡിലാർട്ട്. ഇന്നത്തെ ബോഡിലാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.